ബിജെപി പ്രവർത്തകർ അമ്മയുടെ സ്ഥാനം നൽകി ആദരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് അപ്രതീക്ഷിതമായി വിടവാങ്ങിയത്. ശരി നിലപാടുകൾക്കായി വാദിക്കുകയും വിജയിക്കുകയും ചെയ്ത നേതാവ് കൂടിയായിരുന്നു സുഷമാജി. മികച്ച മന്ത്രി, പാർലമെന്റേറിയൻ, അതിലും മികച്ച പ്രാസംഗിക, അഭിഭാഷക, ബിജെപിയുടെ കരുത്തയായ ഈ നേതാവിനെ പറ്റി പറയാൻ വിശേഷണങ്ങൾ ഏറെയാണ്. ഒന്നാം മോദി സർക്കാരിലെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ തിളങ്ങിയ രാഷ്ട്രതന്ത്രജ്ഞയാണ് സുഷമയുടെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമാകുന്നത്. പ്രവാസികൾക്ക് വേണ്ടിയുള്ള സുഷമ സ്വരാജിന്റെ ഇടപെടലുകൾ എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. മോദി സർക്കാർ ചരിത്ര വിജയത്തോടെ അധികാരത്തിലെത്തിയെങ്കിലും വിദേശകാര്യമന്ത്രിയുടെ കസേരയിൽ സുഷമ സ്വരാജിന്റെ അഭാവം ശ്രദ്ധേയമായിരുന്നു. ഇപ്പോഴിത് തീരെ വിചാരിക്കാതെ ഒരു നിമിഷത്തെ സുഷമാജിയുടെ വിയോഗ വാർത്തയും. രാജ്യത്തെ പൊതുപ്രവർത്തന രംഗത്ത് ഒരിക്കലും നികത്താനാകാത്ത ശൂന്യതയാണ് സുഷമാജിയുടെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ പരിഷത്തിലൂടെ 1970 സുഷമ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. പഞ്ചാബ് സർവകലാശാലയിൽപ്പെട്ട ചണ്ഡീഗഡ് സനാതൻ ധർമ്മ കോളേജിൽ BA ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു സുഷമ സ്വരാജ്. പൊളിറ്റിക്കൽ സയൻസ് മുഖ്യ വിഷയവും സംസ്കൃത ഉപവിഷയവുമായി എടുത്തായിരുന്നു കോളേജ് പഠനം. പിന്നീട് LLB നേടി. പഠനകാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സുഷമ മികച്ച പ്രസംഗത്തിലൂടെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. 1970 ഡൽഹി സർവകലാശാലയിൽ ചെയർമാൻ പദത്തിന് മത്സരിച്ച ABVP നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ പ്രചാരണത്തിന് സുഷമ ഡൽഹിയിൽ കോളേജിലെത്തിയിരുന്നു. പഠനശേഷം 1973 സുഷമ സ്വരാജ് സുപ്രീം കോടതിയിൽ അഭിഭാഷകയായി. രാഷ്ട്രീയ ജീവിതത്തിൽ സുഷമ സ്വരാജിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. 1978 ആദ്യമായി സുഷമ സ്വരാജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. ദേവിലാൽ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പദവി ഏൽക്കുമ്പോൾ സുഷമ സ്വരാജിന് പ്രായം വെറും 25 വയസ്സായിരുന്നു. അക്കാലത്ത് തന്നെ മികച്ച മന്ത്രിയായും നേതാവായും പേരെടുത്തു. ഹരിയാന നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡ് സുഷമയ്ക്ക് മാത്രം സ്വന്തമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാബിനറ്റ് മന്ത്രി എന്ന റെക്കോർഡും ഈ ഹരിയാനക്കാരി സ്വന്തമാക്കി. 1977 മുതൽ 82 വരെയും 87 മുതൽ 90 വരെയുമുള്ള കാലഘട്ടത്തിൽ ഹരിയാന നിയമസഭയിൽ സുഷമ സ്വരാജ് അംഗമായിരുന്നു. 1979 ഹരിയാന ജനതാ പാർട്ടി പ്രസിഡന്റ് പദവിയിലേക്ക് സുഷമ സ്വരാജ് എത്തിയത് തന്റെ 27 വയസ്സിലായിരുന്നു. 1990 ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള സുഷമയുടെ പ്രവേശം. 90 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ സുഷമ സ്വരാജ് രാജ്യസഭാ അംഗമായി പ്രവർത്തിച്ചു. 1996 കോൺഗ്രസിലെ ശക്തനായ നേതാവ് കപിൽ സിബലിനെ ദക്ഷിണ ഡൽഹിയിൽ നിന്നും തോൽപ്പിച്ചാണ് സുഷമയുടെ ലോക്സഭാ പ്രവേശം. ഒന്നാം മോദി സർക്കാരിലെ മികച്ച മന്ത്രിയെന്നും രാജ്യത്തെ ഇതുവരെയുള്ള മികച്ച വിദേശകാര്യമന്ത്രിമാരിൽ ഒരാളെന്നും പേരെടുക്കാനും സുഷമ സ്വരാജിന് സാധിച്ചു. വിദേശത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ സഹായിക്കാനടക്കം സുഷമ സ്വരാജ് എടുത്ത മുൻകൈ മോദി സർക്കാരിന്റെ തന്നെ പ്രതിച്ഛായ ഉയർത്തി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കസേരയിൽ എത്തുന്ന വനിതയായിരുന്നു സുഷമ സ്വരാജ്. ഡൽഹിയുടെ 5-ാമത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുഷമ 1998 October 13 മുതൽ 1998 December 3 വരെ ആ പദവിയിലിരുന്നു. ദില്ലിയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും സുഷമ സ്വരാജ് ആയിരുന്നു. BJPയുടെ സമുന്നത നേതാക്കളിൽ ഒരാളായ സുഷമ പാർട്ടിയിലെ ആദ്യത്തെ വനിതാ വക്താവ് കൂടിയായിരുന്നു. 7 പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സുഷമ അവസാനമായി പ്രതിനിധീകരിച്ച മണ്ഡലം മധ്യപ്രദേശിലെ വിദിഷയായിരുന്നു. 1996 വാജ്പേയി മന്ത്രിസഭയിൽ വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന വാജ്പേയി മന്ത്രിസഭയിൽ ആരോഗ്യം, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകളും സുഷമ കൈകാര്യം ചെയ്തു. 15-ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയും സുഷമയ്ക്കായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സ്വയം മാറി നിൽക്കാനും സുഷമ തയ്യാറായിരുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കും അവർ വിധേയായിരുന്നു. 1952 February 14 ഹരിയാനയിലെ അംബാല കൺട്രോൾമെന്റിനടുത്ത് ഹർദേവ് ശർമ്മയുടെയും ലക്ഷ്മി ദേവിയുടെയും മകളായാണ് സുഷമയുടെ ജനനം. പാകിസ്ഥാൻ ലാഹോറിലെ ധർമ്മപുരിയിൽ നിന്ന് ഭാരത വിഭജന കാലത്ത് ഹരിയാനയിലേക്ക് സ്ഥിരതാമസമാക്കിയതാണ് ശർമ്മയും കുടുംബവും. 1975 July 13 സുഷമ സ്വരാജ് കൗശലിനെ വിവാഹം ചെയ്തു. മിസോറാം മുൻ ഗവർണറും സുപ്രീം കോടതിയിലെ മുതിർന്ന ക്രിമിനൽ അഭിഭാഷകനുമായിരുന്നു സ്വരാജ് കൗശൽ. ബൻസൂരി ഏക മകളാണ്. സുഷമ സ്വരാജിന്റെ വിയോഗം ഭാരതത്തിന്, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് തീരാ നഷ്ടമാണ്. രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത മഹത് പ്രവർത്തനങ്ങളിലൂടെയായിരിക്കും സുഷമ സ്വരാജ് എന്ന വ്യക്തിത്വത്തെ ജനങ്ങൾ ഇനിയും ഓർക്കുക. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.